What do you think is happiness? It's in the moment. It's in the moment. Our, you know, all of us have reward moments in the happy hour. But that moment, you know, we have to be open to it. Going through pain is definitely okay. എത്ര കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ വന്നാലും ദർ ആർ സൊല്യൂഷൻസ് ഫോർ ഇറ്റ്. മേ ബി കംസ് ത്രൂ എ പേഴ്സൺ ഓർ മേ ബി കംസ് ത്രൂ ദ സെൽഫ് ആൻഡ് ലൈഫ്. ദർ ആർ തിങ്സ് ലൈക്ക് ദാറ്റ് ഷാർപ്പൻ യു, ദാറ്റ് മോൾഡ്സ് യു ടു ബി എ മോർ ബെറ്റർ ഹ്യൂമൻ ബീയിങ്. കണ്ടുപിടിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് ഞാൻ എവിടെയും തരയാറില്ല. എന്നിലാണ് ഞാൻ എൻ്റെ സന്തോഷം വെച്ചിട്ടുള്ളത്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടി ഇരുന്ന് വെറുതെ ചുമ്മാ എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന തന്നെയാണ് എൻ്റെ ഹാപ്പിനെസ്. എനിക്ക് ആ സ്റ്റേജൊക്കെ വരും, അതായത് ഇതെന്താണ് ഒന്നും ശരിയാവാത്ത എന്നുള്ള സ്റ്റേജൊക്കെ നമുക്ക് വരും. അപ്പം നമ്മളൊന്ന് തിരിഞ്ഞ് ബാക്കിലേക്ക് പോകും, എവിടെ നിന്നാണ് വന്നതെന്നുള്ളൊരു സംഭവം നമുക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ അപ്പോൾ ഇവിടെ എന്താണ് ഒരു ഒരു കോട്ടുണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് എപ്പോഴും എടുത്ത് വായിക്കുന്ന ഒന്നാണ്. അതായത് എവറിഥിങ് വിൽ ബി ഫൈൻ ഇൻ ദ എൻഡ്, ഇഫ് എവറിഥിങ് ഈസ് നോട്ട് ഫൈൻ ഇറ്റ്സ് നോട്ട് ദ എൻഡ് എന്ന് പറയുന്നത്. ഹാപ്പിനെസ് ഈസ് സംതിങ് ദാറ്റ് വി ക്രിയേറ്റ് കുറയാതെ ഉള്ളി വയ്ക്കാൻ. അതായത് നമുക്ക് പല വീഴ്ചകളും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പല വീഴ്ചകളും നമ്മൾക്ക് നമ്മുടെ പാഷൻ നമ്മൾ കൈവിടാതെ ഫോളോ ചെയ്യുക. ഹാപ്പിനെസ് എന്ന് പറയുന്നത് വാട്ട് വി വിഷ് വി ഷുഡ് ബി എബിൾ ടു ഡു ദ വേ വി വോണ്ട് ടു ഡു ആൻഡ് വി ഫീൽ ഹാപ്പിനെസ്. ഒരാളുടെ ലൈഫിൽ പോലും നമ്മൾ കാരണം ഒരു വിഷമം ഉണ്ടാവാതെ ആൻഡ് സംബഡി ഹു കനോട്ട് ഫൈറ്റ് വിത്ത് പീപ്പിൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന പോലെ ലൈഫിലെ കരിയറും കാര്യങ്ങളൊക്കെ എപ്പോഴും അതിൻ്റെ പാർട്ടായിട്ട് തന്നെ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ജീവിക്കാൻ മറന്നു പോകരുത്. പിന്നെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് കാര്യം. If you are happy doing what you are doing, the things will follow you. ഇങ്ങനെ പറയും, റൂമി പറയും, ഹാർട്ട് നോസ് ദ വേ റൺ ദ ഡയറക്ഷൻ എന്ന് പറയും. അപ്പം അതേമാതിരി നമ്മൾ ബുദ്ധി ഉപയോഗിക്കാണ്ട് ഹൃദയം കൊണ്ട് ജീവിക്കേണ്ടതാണ് കുറച്ചും കൂടി എളുപ്പം. നമ്മൾ ഭയങ്കര ഹാപ്പി ആണെങ്കിൽ നമ്മൾ ഭയങ്കര മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു സംഭവം, നമ്മൾ ഭയങ്കര മൈൻഡ്ഫുൾ ആയിരിക്കും. എവിടെയാണോ അവിടെ യു ക്യാൻ ബി ദെയർ, എന്ത് ആക്ടിവിറ്റി ആണോ അവിടെ ആയിരിക്കാൻ പറ്റും. എന്നാൽ ഇതിൻ്റെ ഐറണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മൈൻഡ്ഫുൾ ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഭയങ്കര ഹാപ്പി ആവുന്നുള്ളു. കൂടുതൽ ഒരു ലൈനുണ്ട് യാത്ര ചെയ്യുമ്പോൾ നസ്രിയ പറയുന്ന ഒരു ലൈനാണ്, ജെനി ക്യാരക്ടർ, വേർ പോയത് പോയി, വരാനുള്ളത് വരും, പക്ഷെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളതിലല്ലേ കാര്യം എന്നുള്ളത്. അതാണ് സ്വന്തം അഭിമാനം തോന്നാവുന്ന എന്തെങ്കിലും ഒരു നിമിഷം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഹാപ്പിനെസ്. നമുക്ക് ഉണ്ടാവുന്ന സക്സസ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫെയിലിയേഴ്സ് ഭയങ്കര ചെറുതായിരിക്കും. നമുക്കൊരു 100 സക്സസ്സും 2 ഫെയിലിയർ ആയിരിക്കും ഉണ്ടാകുന്ന ഒന്ന്. ഈ സക്സസ്സിനെ പറ്റി നമ്മൾ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ ഇതിനെപ്പറ്റി ഫെയിലിയറിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ഭയങ്കര ഡിപ്രഷൻ ആവും. ശരിക്കും അത് ഭയങ്കര മണ്ടത്തരമല്ലേ, അത് ബാക്കി 98 നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന പോലെ അല്ലേ. അതാണ് ഇറ്റ്സ് ഇൻ ദ മൊമെന്റ്, ഹാപ്പിനെസ് ഇസ് ഇൻ ദാറ്റ് മൊമെന്റ്. എന്താണ് ഇനി പറ്റും, യു ക്യാൻ ഡു ഇറ്റ്, അങ്ങനത്തെ ഒരു സാധനം വരും, അപ്പോൾ ഹാപ്പി ആവും, അപ്പം തന്നെ അത് കട്ട് ചെയ്യും. മനസ്സുകൊണ്ട് നമുക്ക് സ്വർഗവും നരകവും ഉണ്ടാക്കാം. സന്തോഷം വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റില്ല, പക്ഷേ നമ്മിലുണ്ട്. നമ്മളെ നമ്മളെ തന്നെ സ്നേഹിക്കുക, നമ്മളെ മനസ്സിലാക്കുക, നമ്മുടെ കുറവുകൾ മനസ്സിലാക്കുക, അപ്പോൾ നമുക്ക് മുന്നോട്ട് തന്നെ പോകാൻ പറ്റും. ഞാൻ പോയി കഴിഞ്ഞിട്ടും യു നോ ദി തിങ്ക് അബൌട്ട് മീ അറ്റ്ലീസ്റ്റ് ഫോർ 2 seconds എന്നുള്ളത് മേക്സ് മീ ഹാപ്പി. ഗോവ ശ്രീ ചീഫ് മിനിസ്റ്റർ മനോഹർ പരീക്കറിൻ്റെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുറത്താണ് അദ്ദേഹം യുഎസിലാണ് ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവസാനമായിട്ട് എഴുതിയ ലെറ്ററാണ്, ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അപ്പോൾ അതിൽ പുള്ളി മെൻഷൻ ചെയ്തിട്ടുണ്ട് ലൈക്ക് ഞാൻ ഫെയിം ഉണ്ടാക്കി, ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി, പക്ഷേ ഞാൻ ജീവിക്കാൻ ഞാൻ മറന്നുപോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ചായ വെക്കുന്നതിലാണെങ്കിൽ പോലും മൈൻഡ്ഫുൾനെസ് ഉണ്ടെങ്കിൽ ആ പ്രോസസ്, ദാറ്റ് പ്രോസസ്, പർട്ടിക്കുലർ പ്രോസസ് വിൽ പ്രൊവൈഡ് യു ഹാപ്പിനെസ്. നമ്മളൊക്കെ ഒരു ദിവസം ആയിരിക്കും, നമുക്കൊക്കെ എന്തോരം പ്രിവിലേജസ് ആണ് ദൈവം തന്നേക്കുന്നത്. സോ മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്, മേക്ക് ദ മോസ്റ്റ് ഓഫ് വാട്ട് യു ഹാവ് ആൻഡ് ജസ്റ്റ് ബി ഹാപ്പി. വേറെ ഒന്നും ഒരുപാട് ഭാരിച്ച കാര്യങ്ങളൊന്നും ചിന്തിക്കാണ്ടിരിക്കുക. It isn't who you are, where you are from, or what you're doing and what you have that determines whether you are happy or unhappy. It's actually what you think about.